रामाय रामभद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः सीताय पतये नमः। अध्यात्मरामायणम् आरण्यकांडम् शूर्पणखा विलापम् रावण मारीच संवादम् मारीच विग्रहम् रावण भगिनीं रोदनं चेदु पिन्ने रावणनोडु परञ्ञिडुवान् नडकोंडाल् साक्षाल् अञ्जन शैलं पोले शूर्पणखयुम् രാക്ഷസരാജന് മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുര ചെയ്താൻ എന്തിതു വത്സേ ചൊല്ലിയിടനോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാനൊടുക്കുവൻ സത്യം ചൊല്ലെന്ന നേരം അവളുമുര ചെയ്താൾ എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതനതിഷടനെന്തറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥ ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടല്ല ഇപ്പോഴും കേട്ടതില്ലയോ ഖര ദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടിക്കിനാനെന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ട് ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലമവൻ കൊല്ലുവാനെന്നുമെന്നാലന്തകൻ തനിക്കും നൽകിയിടുമവനെ ഞാൻ സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം ഞാനൊരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനെ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീത്തടം പുക്കേൻ സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികൾ അവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ ദേവഗന്ധർവനാഗമാനുഷനാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴിപോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതിയെന്നു കൽപ്പിക്കാം വികൽപ്പമില്ലൽപ്പവോ മതിനിപ്പോൾ തൊൽപത്നിയാക്കിയിടുവാൻ തക്കവളവളെന്നും കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ മൽക്കുജ നാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവനിയോഗത്താൽ വൃത്താന്തം കരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ യുദ്ധാർത്ഥം നക്തഞ്ചരാനീകിനിയോടും അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടവൻ ഒടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിടുകിൽ വിശ്വം ക്ഷണാൽ വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകിദേവി ഇപ്പോൾ
നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ഉത്സാഹാശം തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുകിലത്രയും നന്നു ഭവാൻ. തൽസാമർത്ഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടാകുന്നു ദേവരാതെ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ, മോഹനഗാത്രി തന്നെ കൊണ്ടും ഒരുകേയുള്ളു. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തോർണം. തന്നുടെ മണിയറ തന്നിലങ്ങകം പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. എത്രയും ചിത്രം ചിത്രം ചിത്രമോർത്തോളം ഇതമൊരു മർത്യനാൽ മൂന്നേ മുക്കാൽ നാഴിക നേരം കൊണ്ടു ശക്തനാം നക്തഞ്ചരപ്രവരൻ കരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരരിരുവരും. പത്തികൾ പതിനാലായിരവും മുടിഞ്ഞു പോൽ വ്യക്തം മനുഷ്യനല്ല രാമനെന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പത്മേക്ഷണൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ധാതാവ് മുന്നം പ്രാർത്ഥിച്ചോരു കാരണമിന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ ഉരുമ്പെട്ടു വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിലെന്നും വാഴാം രാക്ഷസരാജ്യമെന്നാലല്ലില്ലാതൊന്നുകൊണ്ടും. കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും. ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടുകൂടത്യാനന്ദവും ഉണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമനെന്നറിഞ്ഞത രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൻ. വിദ്വേഷബുദ്ധിയാ രാമൻ തന്നെ പ്രാപിക്കേയുള്ളു ഭക്തി കൊണ്ടെന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരാവാര പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാനതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടും ജടാവൽക്കലാതിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ട ആമോദത്തോടും മരുവീടിനം മാരീചനും. ലൗകികാത്മന ഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടുമുത്ഥാനം ചെയ്തു ഊണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിധി മാനിച്ചു. ദശകണ്ഠൻ യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും. എന്തൊരാഗമനം ഇതേകനായി തന്നെയൊരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലത് വരുത്തുവാനുള്ളോരിൽ മുമ്പ് നല്ലോ. ന്യായമായി നിൽക്കൽ മഷനായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചമാക്യമേവം കേട്ടു രാവണൻ ചൊന്നാനാരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവു ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ട് പോൽ. രാമലക്ഷ്മണന്മാരെന്നിരുവരിതുകാലം ഓമളഗാത്രിയായോ രംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാലെന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചതു കേട്ടുടൻ ഖരാദികൾ
ചെന്നിതു പതിനാലായിരവും അവരെയും നിന്നുതാനേകനായിട്ടെതിർത്തൂരണത്തിങ്കൽ കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുരാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോ നീടുവനതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയേയപ്പോൾ കൊണ്ടു ഞാൻ പോ നീടുവൻ നീ മമ സഹായമായിരിക്കിൽ മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതും പംക്തി ഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണ മുര ചെയ്താൻ ആരുപദേശിച്ചതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പൊരു ശത്രുവാകുന്നതവൻ നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കീ തൊഴിലറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്നരമണീരഥാദികൾ കേൾക്കുമ്പോളതി ഭീതനായുള്ള ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചുകൊള്ളുക നീയും ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ ഞാനതിൻ പരമാർത്ഥമറിഞ്ഞേൻ കേൾക്ക നീയും നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടാൻ പൗരസ്ത്യപ്രഭോ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചന അരുൾ ചെയ്തിതു വാത്സല്യത്താൽ എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാതാവുമർത്തിച്ചു ദയാനിധേ നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനരല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചുകൊള്ളുക ഭക്ത്യ ഓയാലും പുരം പൊക്കു സുഖിച്ചു വസിക്ക നീ മായാമാനുഷൻ തന്നെ സേവിച്ചുകൊള്ളുക നിത്യം എത്രയും പരമകാരുണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയനീശ്വരൻ നാഥൻ മാരീചൻ പറഞ്ഞതു കേട്ടു രാവണൻ ചൊന്നാൻ നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാ താൻ അരവിന്ദോദ്ഭവൻ തന്നോടു സത്യം ചെയ്തു മർത്യനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതു സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യവണ്ണമല്ലെന്നാക്കുവാനാളാരടോ നന്നു നിന്നജ്ഞാനം ഞാനിങ്ങനെയോർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം ഉത്തിഷ്ട മഹാഭാഗം പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോ നീടുവൻ പിന്നെ നീ യഥാസുഖം വാഴുക മുന്നെപ്പോലെ ഒന്നിനി മറുത്തു നീയുര ചെയ്യുന്നതാകിലെന്നുടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടിന്നു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും നന്നല്ല ദൃഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിങ്കൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ജയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ രാക്ഷസരാജ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചുകൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ പംക്തികന്ധരൻ തേരിലമ്മാറു കരേറിനാൻ ചെന്താർബാണനും തേരിലേറിനാനതുനേരം
ചെന്താർമാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനു മന്ദനായി ചമഞ്ഞിതു. മാരീചൻ മനോഹരമായൊരു പൊന്മാനായി ചാരുപുള്ളികൾ വെള്ളികൊണ്ടു നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുഗ്ധഭാവത്തോടോരോരോ ലീലകൾ കാട്ടിക്കാട്ടിൽ ഉൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗ ഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും. രാഘവാശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിജേഷ്ഠിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾ നീ രക്ഷോനായകൻ നിന്നെ കൊണ്ടുപോവതിനിപ്പോൾ. ഭിക്ഷുരൂപേണ വരുമന്തികേ ജനകജേ ഈ ഒരു കാര്യം വേണമതിനു മടിയാതെ മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം. പന്നിമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ രാവണവധം കഴിഞ്ഞുകൂടുവോളം. ആശ്രയാലാശങ്കലോരിണ്ടിരുന്നിടണം ജഗ ദാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവിതാനും കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി പന്നിമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നിതു മഹാവിഷ്ണുവായയുമപ്പോൾ. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടും മായാ സീതയും രാമനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതും എത്രയും അടുത്തു വന്നിടുന്നു മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതി സുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചിങ്ങു കൊണ്ടുപോ നീടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവനരുൾ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുദാനന്മാരുണ്ടു കാനനും തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടി കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചേടും. പടുത്തമോട് ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം. നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടീടിനാൻ പൊന്മാനതു കൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാൻ അയ്യോ പാപം. ഓം നമോ നാരായണ, ഓം നമോ നാരായണ, ഓം നമോ നാരായണായ നമഃ.